Hi friends, welcome to Swadija's paper, Escalate Your Learning Style. നിങ്ങൾക്കേറെ ഗുണപ്രദമാകുന്ന ഈ വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സുവോളജി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് പേരായി ചോദിക്കുന്നു പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് അധികം ഒന്നും ഇടണില്ലല്ലോ എന്നുള്ളത്. അത് കുറച്ച് അസൗകര്യങ്ങൾ പ്രാക്ടിക്കലിൻ്റെ ആ ഒരു രീതിയിൽ ഉള്ളത് കൊണ്ടാണ്, അതായത് ലാബ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത്. എങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്താണ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇപ്പോൾ മാർച്ച് 2018 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. എങ്കിലും എല്ലാ വർഷവും ഇതേ മോഡലിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത് നോക്കാം. 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ചില ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ 11-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഡയറിയാണ്. അതിന് നിങ്ങൾക്ക് 2 മാർക്കാണ് സുവോളജിയുടെ കാര്യത്തിലുള്ളത്. ബോട്ടണിക്കും 2 മാർക്ക്, അങ്ങനെ 2 കൂടിയിട്ടാണ് ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം സബ്ജക്റ്റിനാണ് 4 മാർക്ക് പ്രാക്ടിക്കൽ ഡയറിക്ക് ഉള്ളത്, അതായത് നിങ്ങളുടെ റെക്കോർഡിനുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ 4 മാർക്ക് ആണ് ഉണ്ടാവുക പ്രാക്ടിക്കൽ എക്സാമിന് റെക്കോർഡിന്. ഓക്കെ, പിന്നെ 12-ാമത്തത് വൈവ വോയിസ് എന്ന് പറയുന്നത് അത് എന്താന്ന് അത് നിങ്ങൾക്ക് സുവോളജി പ്രാക്ടിക്കൽ റെക്കോർഡിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലാബിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സിലൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒന്നിൽ വൈവ നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതിനായിട്ട് പ്രത്യേക സമയമൊന്നും വെക്കില്ല, നിങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ. ഇപ്പോൾ എന്താണ് പ്രോട്ടീൻ ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടെസ്റ്റ്, അതുപോലത്തെ ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സ്ലൈഡ്, അങ്ങനത്തെ ടെസ്റ്റുകളിലൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വസ്തുക്കൾ ഏതൊക്കെയാണ്, അതിൻ്റെ പേരെന്തൊക്കെയാണ്, അങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ വൈവയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം അങ്ങനെ ഇരുന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള അറിവ് നമ്മൾ നേടിയിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇതിലിപ്പോൾ ടൈം എത്രയാന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതായത് 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ എക്സാം ചെയ്യാനായിട്ട് എടുക്കുക. പിന്നെ ടോട്ടൽ സ്കോർ 20. നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അതും ഇതും നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ പതുക്കെ ചെയ്ത് തീർക്കാം, പതുക്കെ ആയത്തി ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ മടി പിടിച്ചിരിക്കാനൊന്നും പാടില്ല. കറക്റ്റ് സമയത്തിന് അത് ചെയ്യാൻ ആവശ്യമുള്ള സമയം മാത്രം ഉപയോഗിക്കുക. കൂടുതൽ വെറുതെ ആ സമയത്ത് വർത്തമാനം പറയാനോ ഒന്നിനും പോവരുത്. അത് ആ എക്സാമിനറിന് നമ്മളെ കുറിച്ചുള്ള ആ ഒരു ഇംപ്രഷൻ കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാം. ഓക്കെ, കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ആ എക്സാമിനറിന് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. നിങ്ങൾ നന്നായി പ്രാക്ടിക്കൽ ലാബൊക്കെ പരിചയമുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രകടനം. അപ്പോൾ വലിയ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ടൊന്നും ചെല്ലാനൊന്നും നിൽക്കണ്ട. എന്തൊക്കെ പഠിച്ചോ അത് മാത്രം അവിടെ കാണിക്കേണ്ടു. തിയറി പോലെയല്ല, പ്രാക്ടിക്കലിന് നമുക്ക് പഠിക്കേണ്ടത് ഇന്നതൊക്കെയാണെന്നുള്ളത് മുന്നേ കൂട്ടി അറിയാം. ഈ മോഡലിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത് മുന്നേ കൂട്ടി അറിയാം എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാം പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിനെ കുറിച്ചിട്ട് നമുക്കൊരു അറിവുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ റെക്കോർഡിൽ കുറച്ച് പടങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളെ സുവോളജി റെക്കോർഡിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഇടും. അപ്പോൾ നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ നമ്മൾ റെക്കോർഡിൽ സുവോളജി റെക്കോർഡിൽ ഒരുപാട് ആനിമൽസിൻ്റെ പടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരയ്ക്കുന്നതാണ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൻ്റെ ചിത്രങ്ങൾ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്രയാണ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് മാത്രമേ ഈ ഇത്രയും ആനിമൽസിൽ നിന്നും ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പടം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, ചിത്രം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോഗ്രാഫ് ആയിരിക്കും അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് അത് ഇന്ന ഇൻവെർട്ടിബ്രേറ്റ് ആനിമലാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് നമുക്ക് കിട്ടുന്നത് അര മാർക്കാണ്. ഇതാ പറയുന്നു, ഐഡൻറ്റിഫൈ ദി ഗിവൻ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ. എന്നിട്ട് ഐഡന്റിഫിക്കേഷൻ അര മാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് വൺ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ഓ വൺ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓ വൺ അഡാപ്റ്റേഷൻ. മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അങ്ങനെ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാമിനർ നിങ്ങളോട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാനായിട്ട് ഇതിൽ പറയും. ഇപ്പോൾ ഫസ്റ്റത്തേൽ ഇപ്പോൾ ചിലപ്പോൾ മിക്കവാറും അത് ഓരോ ജീവികളെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ മണ്ണിരയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്കണോമിക് ഇമ്പോർട്ടൻസിനാണ് പ്രാധാന്യം, അതുകൊണ്ട് ചിലപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ടിക്ക് ചെയ്യാൻ പറയും. ഹൈഡ്രോക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ പറയും. അങ്ങനെ ആ ജീവിക്ക് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ആ എക്സാമിനർക്ക് തോന്നുന്നത് അതാണ് അവർ ടിക്ക് ചെയ്യാനായിട്ട് പറയാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസേ വരുള്ളൂ എന്ന് വെച്ചിട്ട് അത് മാത്രം പഠിക്കരുത്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക. കാരണം ആ സമയത്ത് ആ എക്സാമിനർ ഏതായിരിക്കും ടിക്കിടാൻ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചിലതിന് എക്കണോമിക് ഇമ്പോർട്ടൻസിന് തീരെ പ്രാധാന്യം ഇല്ലാത്തതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റേഷനും ഐഡന്റിഫിക്കേഷനും ഒരുവിധം എല്ലാത്തിനും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ കാര്യം ഒന്ന് ആലോചിച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസിന് തീരെ പ്രാധാന്യം ഇല്ലാത്തത് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളത് ശ്രദ്ധിച്ച് പഠിക്കാം. നിങ്ങളുടെ ലാബ് മാനുവലിൽ എഴുതുന്ന ലാബ് മാനുവലിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയാലും ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആയാലും അഡാപ്റ്റേഷൻ ആയാലും ഒരെണ്ണേ എഴുതാൻ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും എല്ലാം ഒന്ന് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്കത് തലയിൽ കയറും. കാരണം ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് ഓർമ്മ വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് വെർട്ടിബ്രേറ്റ് ആനിമൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ ഓരോന്നിനും എങ്ങനെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതുക, ഐഡന്റിഫൈയിങ് ക്യാരക്ടർ എഴുതുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതായത് ഇന്നതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്, ഐഡന്റിഫൈയിങ് ക്യാരക്ടർ എന്താണ്, അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ ലാബ് മാനുവലിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഞാൻ ബ്രീഫ്ലി ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അതുകൂടാതെ തന്നെ സ്വാതിജാസ് പേപ്പറിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്വാതിജാസ് പേപ്പർ യൂട്യൂബ് എന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി നോട്ട്സ് അതുപോലെ തന്നെ ചില പിക്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ സ്വാതിജാസ് പേപ്പറിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി അത് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട്, കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ട് എങ്കിൽ ഏതിനൊക്കെയാണ് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. സ്വാതിജാസ് പേപ്പറിന്റെ വീഡിയോസ് നിങ്ങൾക്ക് സ്വാതിജാസ് പേപ്പറിന്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുള്ളവർ, ഇത് മറ്റു കുട്ടികൾക്കും കൂടി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്കും കൂടി ഈ ഒരു ഫെസിലിറ്റി അതായത് ഫ്രീ എഡ്യൂക്കേഷൻ ലഭിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി അതുകൊണ്ട് അവർക്കും കൂടി ഗുണമുണ്ടാവട്ടെ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റെക്കോർഡിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സ് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് സുവോളജി റെക്കോർഡ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടാലും മതി. ഇത് ഹൈഡ്ര വ്യക്തമായിട്ടുള്ള പിക്ചർ സുവോളജി റെക്കോർഡിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കാണുക, ലിവർ ഫ്ലൂക്ക്, റൗണ്ട് വേമ്,
ലീച്ച്, എർത്ത് വാമ, സിൽക്ക് വാമ, ഹണിബി തൊട്ട് നമുക്ക് ഇൻവെർട്ടിബ്രേറ്റ് ആണോ എന്ന് ഇൻവെർട്ടിബ്രേറ്റ് ആണോ വെർട്ടിബ്രേറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹണിബിയും ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ പെടുന്നതാണ്. സ്നെയില്, സ്റ്റാർ ഫിഷ്, രോഹു. രോഹു ഒരു വെർട്ടിബ്രേറ്റ് ആനിമലാണ്, അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. ഈ സ്റ്റാർ ഫിഷ് വരെയാണ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ പെടുന്നതാണ്. അപ്പൊ ഇനി ഞാൻ വെർട്ടിബ്രേറ്റ് ആനിമൽസിൽ രോഹു കാണിച്ചു. ഇനി അടുത്തത് വെർട്ടിബ്രേറ്റ് ആനിമൽസിൽ ഫ്രോഗ് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ഫിഗർ കാണിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ ഗാർഡൻ ലിസാർഡ്, പീജിയൻ വരുന്നുണ്ട്, റാബിറ്റ് വരുന്നുണ്ട്. അത്രയാണ് വെർട്ടിബ്രേറ്റ് ആനിമൽസിൽ ചോദിക്കാവുന്നത്. അപ്പോൾ വെർട്ടിബ്രേറ്റ് ആനിമൽസ്, ഇപ്പം ഞാൻ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിന്റെ പിക്ചറും ഫോട്ടോഗ്രാഫും ചോദിച്ച പോലെ തന്നെ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിന്റെയും വെർട്ടിബ്രേറ്റ് ആനിമൽസിന്റെയും അതുപോലെ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ വെർട്ടിബ്രേറ്റ് ആനിമൽസിന്റെയും ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ രോഹു തൊട്ട് അങ്ങോട്ടുള്ള ആനിമൽസിന്റെയും ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് അത് ഏത് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ എല്ലാത്തിനെയും ചോദിക്കും. അപ്പോൾ വെർട്ടിബ്രേറ്റ് ആനിമൽസിന്റെ ലിസ്റ്റും കൂടി ഞാൻ എഴുതാം. ഇത്രയാണ് വെർട്ടിബ്രേറ്റ്സിൽ പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഫിഗേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഇപ്പോൾ തൽക്കാലം ലാബ് മാനിലൊക്കെ നോക്കാം. റെക്കോർഡിന്റെ നല്ല പിക്ചേഴ്സുള്ള റെക്കോർഡിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിബ്രേറ്റ് ആനിമൽസും പറഞ്ഞു. അതായത് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ പെടുന്നതിൽ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത മണ്ണിര, മറ്റേ എർത്ത് വേമിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഒരെണ്ണം മാത്രമായിട്ട് അങ്ങനെ പറയാനായിട്ട് ശരിക്കും പറ്റില്ല. കാരണം പല പല ബാച്ചുകളായിട്ടാവല്ലോ നിങ്ങൾ എക്സാം എഴുതുക. അപ്പോൾ ഒരു ബാച്ചിന് ഇന്നത് വെച്ചു കഴിഞ്ഞാൽ അടുത്ത ബാച്ചാകുമ്പോൾ വേറെ പിക്ചർ ആയിരിക്കും വെക്കുക. അപ്പോൾ എല്ലാത്തിലും കൂടെയും കടന്നു പോവേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഐഡന്റിഫൈയിങ് ക്യാരക്ടറും അഡാപ്റ്റേഷനും എക്കണോമിക് ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ജീവിയുടെയും പ്രത്യേകം എടുത്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു മോഡൽ നമുക്ക് തരും. ആ മോഡലിലെ ഏതെങ്കിലും ഒരു പാർട്ട് പേപ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പറയണം. മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർട്ടിന്റെ, ഐയുടെ, ഇയറിന്റെ, കിഡ്നിയുടെ, ബ്രെയിനിന്റെ ഈ അഞ്ച് സ്ലൈറ്റ്ലി മൂവബിൾ ആവുമ്പോൾ കുറച്ച് ചെറിയ തരത്തിലുള്ള മൂവ്മെന്റ്സ് അതിന് പോസിബിൾ ആണ്. എന്നാൽ മൂവബിൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വലിയ തരത്തിലുള്ള മൂവ്മെന്റ്സ്, അതായത് നമ്മൾ നടക്കാനും കൈകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് മൂവബിൾ ജോയിൻസ് ആണ്. അതുകൊണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ടൈപ്പ് മൂവ്മെന്റ്സ് പറ്റുന്നതാണ്. അത്രയാണ് ജോയിൻസിന്റെ ഇതിൽ പറയാനുള്ളത്. ഇനി സ്ലൈഡ്, അതായത് നമുക്ക് സ്ലൈഡ് തരാ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് എംബ്രിയോളജി സ്ലൈഡ്, ഒന്ന് നമ്മുടെ മസിൽസിന്റെ സ്ലൈഡ്. അതിലേത് മസിലാണ് അല്ലെങ്കിൽ ഏത് എംബ്രിയോളജി സ്ലൈഡ് ആണ് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടിഷ്യൂ നമുക്ക് തന്നിട്ടുള്ളതിൽ കാർഡിയാക് മസിലിന്റെ സ്ലൈഡ് ഉണ്ടാവും ഒന്ന്, പിന്നെ സ്ട്രൈറ്റഡ് ഉണ്ടായിരിക്കും, നോൺ സ്ട്രൈറ്റഡ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്നേ വെക്കുള്ളൂ. ആ നമുക്ക് വെക്കുന്ന ആ സ്ലൈഡില് ഏത് മസിലിന്റെ ടിഷ്യൂ ആണ്, ഏത് മസിൽ ടിഷ്യൂ ആണ് ആ സ്ലൈഡിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഇപ്പോൾ കാർഡിയാക് മസിലാണെങ്കിൽ കാർഡിയാക് മസിലും സ്ട്രൈറ്റഡ് മസിലും തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. കാർഡിയാക് മസിൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഷേപ്പിലുള്ള സ്ട്രയേഷൻസ് ആണ് അതിൽ കാണുക, പിന്നെ ന്യൂക്ലിയസും ഒക്കെ വ്യക്തമായിട്ട് കാണും. പിന്നെ പക്ഷെ സ്ട്രൈറ്റഡ് മസിലില് നിറയെ സ്ട്രയേഷൻസ് കാണും. നോൺ സ്ട്രൈറ്റഡ് ആണെന്ന് വെച്ചാൽ സ്ട്രയേഷൻസ് തീരെ ഉണ്ടാവില്ല, പ്ലെയിൻ ആയിട്ട് ഒരു സ്ലൈഡായിരിക്കും നമുക്ക് കാണാം. അപ്പം നിങ്ങളുടെ സ്കൂളിൽ വെക്കുന്ന സ്ലൈഡ് ഏതാണെന്നുള്ളത് പ്രത്യേകം കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എക്സാമിന് പോവാം. ഓക്കെ, കാരണം എക്സാമിന് അതേ സ്ലൈഡ് തന്നെയായിരിക്കും വെക്കുക. പക്ഷെ ആ സമയത്ത് നമുക്കത് കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എങ്ങാനും തെറ്റിയിട്ട് സ്ട്രൈറ്റഡ് എന്നുള്ളത് കാർഡിയാക് മസിൽ എന്നുള്ളത് സ്ട്രൈറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനർ നിങ്ങളോട് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാൻ പറയും. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്ട്രൈറ്റഡും സ്ട്രൈറ്റഡും തമ്മിൽ തെറ്റാൻ സാധ്യതയില്ല
എന്തായാലും സ്ട്രൈഷൻസ് ഒന്നും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്ലെയിൻ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്ട്രൈറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കും. ഒന്നുകൂടി പോയിട്ട് നോക്കിയിട്ട് ഒന്നുകൂടി പോയി നോക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എക്സാമിനറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തത് തെറ്റാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ പോയിട്ട് നോക്കി ഈ കാർഡിയാക് മസിൽ, സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ, ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഒന്ന് വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിനറിന്റെ അടുത്ത് പോവാൻ. രണ്ടാമത് പോകുമ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ മസിൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് എന്താണ് പാത്തജൻ. അതായത് നമ്മൾ റെക്കോർഡിൽ കുറച്ച് പാത്തജൻസിന്റെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു പാത്തജൻ, അതായത് എല്ലാം ഓർമ്മ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾപ്പെടുത്താം. ഓക്കെ, അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് അല്ലെങ്കിൽ മൗത്ത് പാർട്സ് വരയ്ക്കലാണ്. എന്നിട്ട് നാല് പാർട്സ്, സാറ് പറയുന്ന നാല് പാർട്സ്, നിങ്ങളുടെ എക്സാമിനർ പറയുന്ന നാല് പാർട്സ് നിങ്ങൾ അടയാളപ്പെടുത്തണം. ചിലപ്പോൾ എക്സാമിനർ അങ്ങനെയൊന്നും പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ അതിലെല്ലാ പാർട്സും അടയാളപ്പെടുത്തുന്നതാണ് നല്ലത്. അടുത്തത് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ പോർഷൻ വരികയാണ്. കോക്രോച്ച് എന്നുള്ളത് പണ്ട് എക്സ്പെരിമെന്റ് ആയിട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കോക്രോച്ചിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സ്പെരിമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. സാറ് നിങ്ങളോട് അല്ലെങ്കിൽ ആ എക്സാമിനർ നിങ്ങളോട് ഏത് ടെസ്റ്റാണ് ചെയ്യാൻ പറയുന്നത് അത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒന്നുകിൽ ഈ ചോദ്യമായിരിക്കാം, ടു സാമ്പിൾസ് എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡന്റിഫൈ ദ സാമ്പിൾ വിത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ ബയൽ സോൾട്സ് ഓർ യൂറിയ. അതായത് ഇതിലേതെങ്കിലും ഒന്ന് ഉള്ള മാഷിപ്പോ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളിപ്പോ രണ്ട് സാമ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് ഉള്ള സാമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീൻ ഉള്ളത് കണ്ടുപിടിക്കാനാവും പറയുക, ചിലപ്പോൾ സ്റ്റാർച്ച് ഉള്ളത് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ ബയൽ സോൾട്സ് ഉള്ളത് കണ്ടുപിടിക്കാൻ പറയും, യൂറിയ ഉള്ളത് കണ്ടുപിടിക്കാൻ പറയും. ചില സ്കൂളുകളിൽ ബയൽ സോൾട്സും യൂറിയയുടെ ഒന്നും എക്സ്പെരിമെന്റുകൾ ചെയ്യിക്കുന്നില്ല, അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ അത് പറയാൻ സാധ്യതയില്ല. പിന്നെ സ്റ്റാർച്ചിന്റെ എക്സ്പെരിമെന്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം വേണ്ടി വരുന്ന എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് അത് പറയാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഗ്ലൂക്കോസും പ്രോട്ടീനാണ് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നറിയാൻ ഉള്ള ടെസ്റ്റ് അതേ ടെസ്റ്റ് തന്നെയാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ചെയ്യേണ്ടത്. ടു യൂറിൻ സാമ്പിൾസ് എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ സാമ്പിൾ യൂസിംഗ് ദ റിയേജൻസ് പ്രൊവൈഡഡ്. ഗ്ലൂക്കോസ് അല്ല, സോറി, പ്രോട്ടീൻ. പ്രോട്ടീന്റെ അതേ ടെസ്റ്റ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആൽബുമിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണല്ലോ, അപ്പോൾ യൂറിൻ സാമ്പിൾസിൽ നിന്നും ആൽബുമിൻ ഉള്ള ഏതാണെന്ന് ഉള്ള സാമ്പിൾ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തതാണ് ഗ്ലൂക്കോസിന്റെ, അതുപോലത്തെ ഗ്ലൂക്കോസിന്റെ അതേ ടെസ്റ്റ് തന്നെയാണ് അതിലും ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾസ് യൂറിൻ സാമ്പിൾസ് ആവുന്നു മാത്രം. അതിൽ നിന്നും ഡയബറ്റിക് പേഷ്യന്റിന്റെ യൂറിൻ സാമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതിൽ ഈ എക്സ്പെരിമെന്റ് എഴുതൽ നമ്മളെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതിന്റെ പ്രൊസീജിയർ എഴുതൽ, അതിന്റെ റിസൾട്ട് എഴുതൽ, ഈ മൂന്ന് കാര്യം ബോക്സ് ആക്കിയിട്ട് എഴുതാണ് നല്ലത്. നമ്മുടെ ലാബ് മാനുവലിലൊക്കെ അങ്ങനെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അങ്ങനെ ബോക്സ് ആക്കിയിട്ട് എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, റിസൾട്ട്, അങ്ങനെയൊക്കെ പ്രൊസീജിയർ, റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അതിന് മാർക്കുണ്ട്, അതിന് മൊത്തത്തിൽ രണ്ട് മാർക്കുണ്ട്. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെന്റ് ആണ് ചീക്ക് സെല്ലുകൾ. ചീക്ക് സെല്ലുകൾ കാണാനായിട്ടുള്ള എക്സ്പെരിമെന്റ്, സിംഗിൾ സെല്ലേ നമ്മൾ കാണുള്ളൂ, സിംഗിൾ സെല്ലേ നമ്മൾ വരയ്ക്കേണ്ടേ കാര്യമുള്ളൂ. അതായത് നമ്മളെ ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ചീക്ക് എപ്പിത്തീലിയൽ സെല്ലിന്റെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് വെക്കല്. നമ്മളത് സലൈവയിൽ ഉണ്ടായിരിക്കും ചീക്ക് സെൽസ്. അപ്പൊ നമ്മളത് വായിൽ നിന്നും എടുത്ത് സ്ലൈഡിൽ വെച്ച് അതില് മെഥിലിൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെയിൻ ഒഴിച്ചിട്ട് മൈക്രോസ്കോപ്പില് ഗ്ലിസറിനും കൂടി ഒഴിച്ച് അതിലത്തെ എക്സ്ട്രാ സ്റ്റെയിനൊക്കെ കളഞ്ഞ് മൈക്രോസ്കോപ്പിനെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ചീക്ക് സെല്ലിന്റെ ഒരു വ്യൂ കിട്ടണം. അതില് മെയിനായിട്ട് നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കണം.
അതിൻ്റെ ഫിഗർ, അത് മൊത്തം മൂന്ന് സെല്ലുള്ള ഫിഗർ അല്ല, ഒരു 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 സെല്ലുള്ള ഫിഗർ നിങ്ങളുടെ ലാബ് മാനുവലിൽ അല്ലെങ്കിൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ആ ഫിഗറാണ് വരയ്ക്കേണ്ടത്. അതും മൈക്രോസ്കോപ്പിൽ കാണുന്നത് പോലെയല്ല, നിങ്ങളുടെ ലാബ് മാനുവലിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ റെക്കോർഡിലുള്ളതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഈ എക്സ്പെരിമെൻസിലൊക്കെ ഇപ്പം ഗ്ലൂക്കോസ് ആണെങ്കിൽ ഏത് റിയാജൻ്റ് ഒഴിച്ചപ്പോഴാണ് ഒരു ബ്രിസ്ക് എഫർവെസൻസ് പോലെ വന്നത് അല്ലെങ്കിൽ ഒരു വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഏതൊഴിച്ചപ്പോഴാണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആൽബുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോട്ടീൻ, അത് ഏതൊഴിച്ചപ്പോഴാണ് ആ പ്രോട്ടീൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലായത്, എന്ത് ചെയ്തപ്പോഴാണ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വൈവ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ ഇതിലിപ്പോൾ ബെനഡിക്സ് റിയാജൻറ് ഒഴിച്ചപ്പോഴാണ് ഗ്ലൂക്കോസിൽ ആ ഒരു വൈറ്റ് കേർഡി അപ്പിയറൻസ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും എല്ലാത്തിനും സോറി വൈറ്റ് ക്ലൗഡി പ്രെസിപ്പിറ്റേറ്റ് വരുന്നത് സൾഫോ സാലിസൈലിക് ആസിഡ് പ്രോട്ടീൻസിന്റെ ടെസ്റ്റിൽ ഒഴിക്കുമ്പോഴാണ്. സൾഫോ സാലിസൈലിക് ആസിഡ് ഒഴിച്ചിട്ട് വൈറ്റ് ക്ലൗഡി പ്രെസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ബെനഡിക്സ് റിയാജന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ, അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് യെല്ലോ പ്രെസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റിനും ഇതുപോലത്തെ ഏത് റിയാജന്റ് ആണ് ഒഴിക്കുന്നത് എന്നുള്ളത് വൈവ പോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ബ്ലഡ് സ്മിയറിന്റെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലഡ് സ്മിയറിന്റെ ഒരു തിൻ ഫിലിം സ്ലൈഡിൽ ഉണ്ടാക്കുക, അതിൽ ഏതെങ്കിലും ഒരു സെല്ല് ബ്ലഡ് സെൽസിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ റെക്കോർഡിൽ അല്ലെങ്കിൽ ഇതിൽ കാണാം, ലാബ് മാനുവലിൽ കാണാം, അത് പഠിച്ചു വെക്കുക. ഡ്രോ ആൻഡ് ലാബിൽ എനി വൺ WBC, ഏതെങ്കിലും ഒരു WBC വരയ്ക്കുകയും ലാബിൽ ചെയ്യുകയും ചെയ്യുക. അതിൽ സ്ലൈഡ് പ്രിപ്പറേഷന് ഒരു മാർക്ക്, ഡയഗ്രാമിന് അരമാർക്ക്, ലാബനിങ്ങിന് അരമാർക്ക്. ഈ ചോദ്യം പല സ്കൂളുകളിലും എക്സാമിന് വെക്കാറില്ല, അത് ചെയ്യിക്കാറുമില്ല. അപ്പൊ സ്കൂളിൽ നിങ്ങൾക്ക് അത് എക്സാമിന് വെക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, എക്സാമിന് വെക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ചെയ്യിച്ചിട്ടില്ലെങ്കിലും അത് പഠിക്കേണ്ട കാര്യമില്ല ഈ എക്സ്പെരിമെന്റ്. കാരണം ബ്ലഡ് എടുക്കേണ്ട ഒരു എക്സ്പെരിമെന്റ് ആയത് കാരണം പല സ്കൂളുകാരും അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ അത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് പഠിക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. വൈവയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, അത് ഈ എക്സ്പെരിമെന്റിന്റെ പോർഷൻസിൽ നിന്നാണ് കൂടുതലായിട്ടും വരിക. പ്രാക്ടിക്കൽ ഡയറി വൃത്തിയിൽ നല്ലോണം പൊതിഞ്ഞിട്ടൊക്കെ വെക്കാൻ സൂക്ഷിക്കുക. എല്ലാം സൈൻ ചെയ്ത് വാങ്ങിയിട്ടില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എല്ലാ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. പ്രാക്ടിക്കൽ റെക്കോർഡിന്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക.